അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പൊ നമ്മളിന്ന് എന്താ ഉണ്ടാക്കണ മക്കളെ? ശേരി, അതായത് ഫിഷ് മസാല ഹോട്ടൽ സ്റ്റൈൽ. യെസ്, ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ കിട്ടുന്ന നല്ല അടിപൊളി ഫിഷ് മസാലയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതെങ്ങനെ ഉണ്ടാക്കാൻ പോണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണണവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയുവാധികൻസേബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതൊരു അടിപൊളി ഐസ് ക്യൂബ് ഒക്കെ ഇട്ടുള്ള ഐസ് ക്യൂബ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ഫിഷ് മസാലയാണ്. എല്ലാരും കാണുമ്പോ തന്നെ നിങ്ങക്ക് കഴിക്കാൻ തോന്നില്ലേ? ഉണ്ടാക്കി നോക്കൂ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഒക്കെ നമുക്ക് ഇനി വീഡിയോക്ക് പോവാം. എന്താണ് പറയാ റോസ്റ്റ് ഷേരി മസാലയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന സ്റ്റൈലൊരു ഷേരി കൊണ്ടൊരു മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു വെറുതെ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആക്കിയിട്ട് ജസ്റ്റ് ഷേരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ആദ്യം നമ്മൾ അതിലുള്ള കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷേരി ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഒരു 2-3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ആ പരുത്ത് വെച്ച ഷേരി ഒന്ന് ഫസ്റ്റ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് മസാലയിൽ ഇടാനുള്ള സംഭവം കൊണ്ട്. അത് കുറച്ച് ജീരകം എണ്ണയിൽ ഇട്ട് കൊടുക്കുക. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുക. അതാണ് ആദ്യം തന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. 2 ഷേരിയാണ് എടുത്തത്, 2 മീൻ. വലിയ സൈസൊന്നല്ല, ഒരു ചെറിയ സൈസ്. നമ്മളിത് ആ ഫിഷ് ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇത്ര ആവേണ്ട ആവശ്യമുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ മതി. ആ ഉടനെ മീൻ മസാല അധികം നമ്മൾ കറി അധികം വേവിക്കാണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഇതൊന്ന് എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓക്കെ, മസാല ജസ്റ്റ് പ്ലേറ്റിൽ തന്നെയാണ് കറിയിൽ ഇടാറുള്ളത് കൊണ്ട് അതിൽ തന്നെയാണ് മീൻ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നത്. ഇപ്പോഴേക്ക് അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഓയിൽ ഞാൻ പറഞ്ഞില്ല, ആ ഓയിൽ തന്നെ മതിയെന്ന്. അപ്പം അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, എണ്ണ തന്നെ ഒഴിച്ചിട്ട് അതിൽ തന്നെയാണ് നമ്മൾ ഈ ഉള്ളെണ്ണ വേണ്ട, അതിൻ്റെ പകുതി മതി, 2 ടീസ്പൂൺ ഇട്ടാൽ മതി. അതിൽക്ക് ആവശ്യമില്ല, ഒരു വലിയ സവോളയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് സവോള ഒന്ന് നന്നായി ഉപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് കൊടുക്കണം, കാരണം വീണ്ടും ഉപ്പിട്ടിട്ടുള്ളതാണ്. അതായത് ഇതിൽ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് ഈ ഉള്ളി വഴറ്റ് വന്നതിൻ്റെ ശേഷം വേണം ജിഞ്ചർ ഗാർലിക് വെച്ചും പച്ചമുളകും കരച്ചേക്ക് നമുക്ക് കൊടുക്കാൻ. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഉള്ളി ഇതാ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക അടച്ചു വെച്ചില്ല ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക്ക് ഒരു പച്ചമുളക് അതൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലിൽ ഫിഷ് മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ നെയ് മീൻ അങ്ങനെയുള്ള ആവോലി ഒക്കെ ഇതുപോലെ തന്നെയാണ് ചെയ്യാറ്. ഇത് നമ്മൾ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, അതല്ല ഇങ്ങനെ തന്നെ കൂട്ടാനാണ് ഇഷ്ടം, അങ്ങനെ ചെയ്യാം. നെക്സ്റ്റ് തക്കാളി അരിഞ്ഞു വെച്ച് തക്കാളിയാണ്. ഒരു തക്കാളി മുഴുവനായിട്ട് വേണം, കാരണം മീൻ്റെ ആയതുകൊണ്ട് ഒത്തിരി പുളിയൊക്കെ വേണമല്ലോ. അതുകൊണ്ട് മെയിനായിട്ട് ഫിഷ് മസാല എന്ന് പറയുന്നത് തക്കാളിയും ഒരു സവോളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി അറ്റാച്ച് ഉണ്ടാക്കാം. ഇനി നമുക്കിതൊന്ന് തക്കാളി ഒന്ന് വെന്തുടയിടാതെ നമുക്കിതൊന്ന് അടച്ച് വെക്കണം. നമ്മളൊരു പൊടിക്കൈയാണ്, ഇതൊന്നും എല്ലാവർക്കും അറിയില്ല, ഞങ്ങളുടെ വീഡിയോയിൽ മാത്രം കാണുന്ന ചില ടെക്നിക്കുകളാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഈ തക്കാളി ഇല്ലേ, വേണ്ട ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കരുത്. ഈ തക്കാളി ഇങ്ങനെ നമ്മൾ ഒന്ന് മസാല ഇതായി കഴിഞ്ഞാൽ ജസ്റ്റ് അറിയിൽ നിങ്ങളുടെ എടുക്കുക. കാരണം തക്കാളിയുടെ ഇത് നമുക്ക് ആ ഒരു എന്താ പറയാ കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിക്ക്. അപ്പൊ ഉള്ളിയിൽ നിന്ന് തക്കാളി മാത്രമായിട്ട് നമ്മൾ ഇങ്ങോട്ട് കോരിയെടുത്തിട്ട് അതിലേക്ക് 2 ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ട് എന്താ പറയാ ഒന്ന് ജസ്റ്റ് ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കുക.
പേസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഇനി നമ്മൾ അതേസമയം എന്ത് ചെയ്യണം, അടുപ്പത്തിലെ ഉള്ളിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. അങ്ങോട്ട് കാണിക്കുന്നു നമ്മൾ എന്താ പറയാ, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് എരിവാണ്, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഞാനൊരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം മെയിനിലും അത്യാവശ്യം മുളക് ഇട്ടുകൊണ്ട് എരിവ് ഉണ്ടാവും, അതുകൊണ്ട് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഇത് കുറച്ചൊരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ കറി ഒരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മല്ലിപ്പൊടി ഓപ്ഷനലാണ്, നിർബന്ധമില്ല. ഇതും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പച്ചമണം പോണ വരെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ അടിച്ചു വെച്ചത് കാണിച്ചത്, അടിച്ചു വെച്ച ഈ പേസ്റ്റ് അരിച്ച്, ഈ പച്ചമണം പോയതിന് ശേഷം വേണം ഈ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ചില ഒരു ഹോട്ടലുകളിൽ കളറൊക്കെ ആഡ് ചെയ്യും, ഫുഡ് കളറൊക്കെ. ഞാൻ അതൊന്നും ചെയ്യണില്ല, നമ്മൾ വീട്ടിൽ കഴിക്കാനല്ലേ, നമുക്ക് ആവശ്യം ടേസ്റ്റ് അല്ല, അല്ലാതെ എന്താ പറയാ കളറൊന്നും ആഡ് ചെയ്തിട്ട് കൊടുക്കണ ഫുഡല്ലല്ലോ. അപ്പൊ നമ്മള് കളറൊന്നും ഫുഡ് കളറൊന്നും ആഡ് ചെയ്യണില്ല. ഇതാ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഞാൻ. അതാ പച്ചമുളകൊക്കെ പോയിട്ടുണ്ട്, കറിയിൽ കൊഴിക്കട്ടെ നിർത്ത്. അപ്പൊ നേരത്തെ അരച്ചു വെച്ചില്ല തക്കാളിയാണ്. അപ്പൊ ആ കറി ഒരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇനി നല്ല പുളി ആവശ്യമുള്ളവർക്കാണെങ്കിൽ കുറച്ച് എന്താ പറയാ ലെമണ് അരച്ച് ചെറുനാരങ്ങയുടെ പകുതി നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നോക്കിയിട്ട് വേണം, ഞാൻ ഈ തക്കാളി ഒരെണ്ണം മുഴുവൻ ഇട്ടത് കൊണ്ട് നോക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കാൽ കപ്പ് വെള്ളം കൂടെ അതിൽ ആഡ് ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം വേണം ഫിഷ് ഇട്ട് കൊടുക്കാനായിട്ട്. നേരത്തെ എന്താ കറി നന്നായി ഇതായി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നേരത്തെ നമ്മള് ഫ്രൈ ചെയ്ത് വെച്ചില്ല ഫിഷ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഫിഷ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയാ വെന്തെടുക്കണം, വേവിച്ചെടുക്കണം. എരിവൊക്കെ അത്യാവശ്യത്തിനുണ്ട്. ഇനി ഇപ്പൊ കണ്ട തേങ്ങ ഒന്നും അരക്കാതെ തന്നെ നമുക്ക് നല്ല തിക്കുള്ള കറി കിട്ടിയില്ലേ. ഇത് പത്തിരിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ പത്തിരിക്കൊക്കെ ഇങ്ങനെ എല്ലാരും ഒന്ന് ഫിഷ് മസാല ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കി. ഫിഷ് ഉണ്ടാകാം നന്നായിട്ട് ഇനി ഒന്ന് വറ്റിച്ചെടുക്കണം. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്തിട്ട് ഓഫ് ചെയ്ത് വെക്കാം. ഫിഷ് മസാല നല്ല അടിപൊളിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നമ്മൾ അടിപൊളിയായിട്ട് എന്ത് മസാലയാണ് പതി? ഫിഷ് മസാല. ശരി, ഫിഷ് മസാല. ഇത് പത്തിരിക്ക് കഴിക്കാണ്. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയുള്ള ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെയും ഒക്കെ നല്ല സൂപ്പർ ആയിരിക്കും. പറയാൻ കിട്ടുന്നില്ല, വാക്കുകൾ ഞങ്ങൾക്ക് പറയാൻ കിട്ടുന്നില്ല അത്രയും. ശരി, ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടണ ഇതരം ഫിഷ് മസാലയാണ്. സാധാ നോർമൽ ഹോട്ടലുകളിൽ നിന്ന് നമ്മൾ ഫിഷ് മസാല വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്രയും എന്താ പറയാ ഇതുണ്ടാവില്ല. ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത് ഈ ഒരു സ്റ്റൈലായിരിക്കും ഫിഷ് മസാല. ഇതാണ് ഞങ്ങളുടെ പുതിയ ഡിഷ് അല്ലേ? യെസ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്. ഇത് ഉണ്ടാക്കി കഴിച്ചാൽ അതിൻ്റെ രുചി അറിയുള്ളൂ. ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അല്ലേ? അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.